الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال له ربه أسلم، قال أسلمت لرب العالمين. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ ലോകത്ത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് മഹാരഥന്മാരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ആരാണോ അവൻക്ക് മാതൃകയായി കഴിഞ്ഞുപോയിട്ടുള്ളത് എങ്കിൽ ആ മാതൃകാ വ്യക്തിയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ആ മാതൃകകളെ പിമ്പറ്റുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് ത്വാഗോച്ചരമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടുള്ള രംഗങ്ങളാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാഠങ്ങളെ. പല പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പല മഹത്വങ്ങളും പല പദവികളും നൽകി പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കും ആദരിച്ചു.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമിനെ തന്റെ മിത്രമായി തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചു എന്നുള്ളത്. ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്തിനേറെ വഇദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു. ചില വിഷയങ്ങളാൽ ചില പരീക്ഷണങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിധേയമാക്കിയപ്പോൾ ആ പരീക്ഷണങ്ങളിലെല്ലാം പൂർണമായ കൃത്യമായ വിജയം കൈവരിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ നിന്റെ റബ്ബിന് വേണ്ടി കീഴടങ്ങ് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിമേ നിന്റെ കണ്ണും നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ ശരീരവും നിന്റെ ഇടപാടുകളും നിന്റെ മനസ്സുമെല്ലാം റബ്ബിന് വേണ്ടി നീ കീഴടക്കണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ മടിയുമില്ലാതെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇതാ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നോക്കൂ വിശ്വാസികളെ, എത്രത്തോളം നമുക്ക് പഠിക്കുവാനുണ്ട് ആ മഹാനായ പ്രവാചകനിൽ നിന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പരീക്ഷിച്ചു എന്നുള്ളത്. അല്ലേ, തന്റെ കുടുംബത്തിൽ നിന്ന്, തന്റെ പിതാവിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, ആ നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന്, അവിടുന്ന് എല്ലാ സന്ദർഭങ്ങളിലൂടെയും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ റബ്ബ് പരീക്ഷിച്ചപ്പോൾ എന്തായിരുന്നു മുഅ്മിനുകളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ നിലപാട്? ദന്താ പടച്ച റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, വേറെ ആരെയും പരീക്ഷിക്കാൻ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ന്യായമായിരുന്നോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേത്? അല്ല. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അങ്ങനെ പരീക്ഷിച്ചപ്പോൾ പോലും ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മാർഗത്തിലേക്ക്, ഒരു വഴിയിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയോ? ഇല്ല. മാതൃകയുണ്ട് നമുക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചരിത്രം വിശദീകരിക്കുകയല്ല, നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ സുന്ദരമായ കാലഘട്ടത്തിൽ ഒന്ന് സന്തോഷിക്കുവാൻ, ഒന്ന് ആനന്ദിക്കുവാൻ, ഒന്ന് മാനസികമായി കൊണ്ട് സന്തോഷം ഉൾകുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഒരു മക്കളെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 98 വയസ്സുവരെ, 100 വയസ്സുവരെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. വലിയ ആഗ്രഹമുണ്ട്, റബ്ബിനോട് പ്രാർത്ഥിച്ചു. വിശ്വാസികളെ, ഈ ഒരു പരീക്ഷണത്തിലാണ് നമ്മളെല്ലാവരും പലപ്പോഴും പതറിപ്പോകാറുള്ളത്. മക്കളെ തരാതെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് ആരെങ്കിലും എഴുതി വെച്ച, ആരെങ്കിലും പുറത്തുവിട്ട, അല്ലെങ്കിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കാമുകളിലേക്കും ജാരങ്ങളിലേക്കും, അതല്ലെങ്കിൽ മറ്റുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും എത്രത്തോളം മനുഷ്യൻ തന്റെ സ്വന്തം ശരീരത്തെ വിൽക്കുമാർ അത്രയേറെ അതപ്പതിച്ചുപോയ ഒരു കാലഘട്ടത്തിലൂടെയാണ് മുഅ്മിനുകളെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഒരു മന്ത്രവാദിയെ പിടികൂടി, എല്ലാം ചൂഷണം, ഏത് നിലക്ക് നോക്കിയാലും ചൂഷണം. മുഅ്മിനുകളെ, ഇവിടെയാണ് നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പാഠമാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സങ്കടം, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മക്കളെ കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടു, പ്രയാസപ്പെട്ടു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ആത്മാർത്ഥമായി അദ്ദേഹം മടങ്ങുകയാണ്. അങ്ങനെ അതാ മലക്കുകൾ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു, താങ്കൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, താങ്കൾക്ക് മക്കളുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത. പക്ഷേ അധികകാലം അത് നീണ്ടു നിന്നില്ല.
ആ കുട്ടി സ്വന്തമായി കളിക്കുവാനും ചാടുവാനും ഓടുവാനും ഒരു കുട്ടിയിൽ നിന്ന് തന്റെ മാതാപിതാക്കൾക്ക് കിട്ടേണ്ടുന്ന ആ ഒരു ആനന്ദവും ഉല്ലാസവും ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന സന്ദർഭങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അദാ അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിക്കുകയാണ് സംഭവം നമുക്കറിയാം. പക്ഷേ വേറെ ചില കാര്യങ്ങൾ ഉണർത്തുവാൻ വേണ്ടി നിങ്ങളെ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലമാ ബലഗ മഅസ് سعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. വിശ്വാസികളെ, ഹൃദയം വല്ലാതെ നടങ്ങുന്ന ഒരു വാചനമാണ്. ഒരു പിതാവ് തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആ കുട്ടി ഇങ്ങനെ ചാടുവാനും ഓടുവാനുമുള്ള എല്ലാ സന്ദർഭങ്ങളിലും എത്തിയപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, ഇന്നി അറാഫിൽ മനാമി, തീർച്ചയായും ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണത്? അന്നീ അദ്ബഹുക, നിന്നെ ബലിയെറുക്കുവാനുള്ള സ്വപ്നമാണ്. ഫങ്ങുറുമാകാത്തറ, മോനെ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് ആ കുട്ടിനോട് പിതാവ് നേരിട്ട് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. മുഅ്മിനുകളെ, അമ്പിയാക്കളുടെ സ്വപ്നം അത് വഹിയാണ്. ഇന്നൊരുത്തം വന്നുകൊണ്ട് പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിലൂടെ കണ്ടു, അതുകൊണ്ട് എന്റെ കയ്യിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ അത് തട്ടിപ്പാണ് എന്നാണ്. എന്നാൽ പ്രവാചകന്മാരുടെ സ്വപ്നം അത് വഹിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന? എന്തായിരുന്നു? റബ്ബി ഹബ്ലീ മിന സ്വാലിഹീൻ, പടച്ചോനെ നല്ലൊരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണം. എനിക്കൊരു ആൺകുട്ടിയെ തരണമെന്നല്ല, എനിക്കൊരു പെൺകുട്ടിയെ തരണമെന്നല്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, പടച്ചോനെ റബ്ബി ഹബ്ലീ മിന സ്വാലിഹീൻ, നല്ലൊരു സന്താനത്തെ എനിക്ക് നൽകണം. അങ്ങനത്തെ നല്ല ഒരു സന്താനമായിരുന്നു മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. നോക്കൂ, അദ്ദേഹത്തിന്റെ മകൻ മറുപടി പറയുകയാണ്, യാ അബത്ത് ഇഫ്അൽ മാ തുഅ്മറു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ. കുട്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുട്ടിയുടെ മറുപടിയാണ് മുഅ്മിനുകളെ, യാ അബത്ത്, എന്റെ പൊന്നു പിതാവേ, ഇഫ്അൽ മാ തുഅ്മറു, അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് കൃത്യമായി കൊണ്ട് നിങ്ങൾ ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ശമാലുക്കളുടെ കൂട്ടത്തിൽ, ക്ഷമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പിതാവേ നാളെ താങ്കൾക്ക് എന്നെ കാണാം, എനിക്ക് സങ്കടമില്ല, എനിക്ക് പരിഭവമില്ല, എനിക്ക് പ്രയാസമില്ല എന്ന് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. ആ സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ കൊണ്ടുപോവുകയാണ്, ബലിയെറുക്കുവാൻ വേണ്ടി പോവുകയാണ്. ചരിച്ചു കിടച്ചുള്ള സന്ദർഭങ്ങളിലൂടെ റബ്ബ് വിളിച്ചു പറയുന്നു, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ, ഇബ്രാഹിം എന്ന് നാം വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കൽപ്പന നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ നിറവേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണത്തിൽ പൂർണമായ, കൃത്യമായ, പരിപൂർണമായ വിജയം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേടിയിരിക്കുന്നു എന്നുള്ളത് എത്ര വലിയ സ്ഥാനമാണ് മുഅ്മിനുകളെ ആ പ്രവാചകന്റേത്. നമ്മുടെ ജീവിതം നമ്മൾ ആലോചിക്കുക, എത്രയെത്ര മേഖലകളിലാണ്, എത്രയെത്ര സന്ദർഭങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെട്ട മേഖലകൾ, ബാധ്യതകൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോട്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളോട് ഏതെല്ലാം നിരക്ക് അല്ലാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട്. പാഠമുണ്ട് മുഅ്മിനുകളെ നമുക്ക്. എന്തായാലും ആ പ്രവാചകൻ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി നിറവേറ്റി. ഇനി എന്താണ്, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആരും നമ്മുടെ മക്കളെ ബലിയെറുക്കുവാൻ നമ്മുടെ സ്വപ്നം കാണുന്നില്ല.
നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ നമ്മൾ ഒരുങ്ങിനിൽക്കേണ്ടുന്ന ഏറ്റവും മഹത്തായ ഒരു ആരാധനാ കർമ്മമാണ് ബലികർമ്മം ഉദുഹിയത്ത് എന്നുള്ളത്. ഹജ്ജിന് പോകുന്ന ആളുകൾ ഹദി എന്ന് പറയുന്ന ആ മഹത്തരമായ ആ പവിത്രമായ കർമ്മത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശ്വാസികളെ. പക്ഷെ പലപ്പോഴും പല ആളുകളും ഈ ഒരു മേഖലകളിൽ അത്ര വലിയ ഗൗരവം കാണിക്കാറില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നബിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് കൗസർ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ നിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുകയും ആ റബ്ബിനു വേണ്ടി ബലിയർക്കുകയും വേണം. അല്ലാന്റെ കൽപ്പനയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി നമുക്ക് കഴിവുണ്ട് എങ്കിൽ, മുഅ്മിനുകളെ, സാധാരണ നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ ചെയ്യാൻ ചില ആളുകളുണ്ട്, അവർ ചെയ്തോളും. അല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് കഴിവുണ്ട് എങ്കിൽ, നമുക്കതിന് പ്രാപ്തിയുണ്ട് എങ്കിൽ, മുഅ്മിനുകളെ, ആ രൂപത്തിൽ നമ്മൾ ഇതിനെ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽബുദ്ന ജഅൽനാഹാ ലകും മിൻ ശഅഇറില്ലാഹി ലകും. അല്ലാഹു സുബ്ഹാനഹു വതആല ബലിയൊട്ടകങ്ങളെ അവയെ നിങ്ങൾക്ക് റബ്ബിന്റെ മതചിഹ്നങ്ങളായി നിങ്ങൾക്കിതാ കാണിച്ചു തന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ബലിയെറുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസികളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ബലിയിൽ നിന്നും നമ്മിൽ നിന്നും ഉദ്ദേശിക്കുന്നത്, അള്ളാഹു പറയുന്നു, വിശ്വാസികളെ, റബ്ബ് പറയാണ്, നിങ്ങൾ ബലി നിർവഹിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടത് ആ മൃഗത്തിന്റെ മാംസമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടത് ആ മൃഗത്തിന്റെ രക്തമല്ല. വലാകിന്നാലുഹു തഖ്‌വാ മിൻകും, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സൂക്ഷ്മതയില്ലേ, ഒരു ഭയഭക്തിയില്ലേ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടത് എന്നുള്ളത് ാണ്. വിശ്വാസികളെ, ഇനി നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഷെയർ കൂടാം. അങ്ങനെ നമ്മൾ കമ്മിറ്റിയിൽ പണം കൊടുക്കും. അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോ ഞാൻ പണം കൊടുത്തു എന്റെ ബാധ്യതകളൊക്കെ തീർന്നു എന്നല്ല, നമ്മൾ അന്വേഷിക്കണം ആ മൃഗം എവിടെ നിന്നാണ് മേടിച്ചത്, ആ മൃഗത്തിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, ആ മൃഗത്തിന് കാര്യക്ഷമമായി അതിന് എന്തെങ്കിലും തകരാറുണ്ടോ, ആ രൂപത്തിലുള്ള അന്വേഷണങ്ങൾ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. മാത്രമല്ല അതിന് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനുവേണ്ട പുല്ലും അതിനുവേണ്ട വെള്ളവും അതിനുവേണ്ട ഭക്ഷണവും അതിനുവേണ്ട പദാർത്ഥങ്ങളുമെല്ലാം കൃത്യമായി കൊടുക്കുക, അതിനെ സംരക്ഷിച്ചു പോരുക. എന്നിട്ട് ആ സമയമെത്തുമ്പോൾ അതിനെ ബലിയെറുക്കുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന വലിയ ഒരു ഖേദകരം എന്ന് പറയട്ടെ, കമ്മിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ അവരാണ് ഇത് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടത് എന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മുഅ്മിനുകളെ, ആ രൂപത്തിലല്ല, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് എല്ലാം കൃത്യമായി കൊണ്ടുതന്നെ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു വിഷയം നാം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി വിശ്വാസികളെ, ഈ ബലികർമ്മത്തെ സംബന്ധിച്ച് അത് വാജിബാണ് എന്നും അത് മുവക്കതായ സുന്നത്താണ് എന്നും രണ്ട് രൂപത്തിലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിർബന്ധമാണ് എന്നും ശക്തമായ സുന്നത്താണെന്നും പറഞ്ഞ രൂപത്തിൽ രണ്ടിനുമുള്ള കാരണം രണ്ട് ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ വജദ സഅതൻ ഫലം യുദഹി ഫലാ യഖ്റുബന്ന മുസല്ലാനാ.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കർശനമായ നിലക്കുള്ള ഒരു ഉപദേശമാണ്. ആർക്കെങ്കിലും അതിന് കഴിവുണ്ടായിട്ട്, അതായത് ബലികർമ്മം നടത്തുവാനുള്ള കഴിവുണ്ടായിട്ട് അവൻ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല, അവൻ അടുക്കേണ്ടതില്ല. ഈ ഹദീസിനെ പറഞ്ഞപ്പോ ചില പണ്ഡിതന്മാർ അതൊരു കർക്കശമായ രൂപമായതുകൊണ്ട് അത് വാജിബാണെന്ന് ഉണർത്തി. രണ്ടാമതായി പറഞ്ഞ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇദാ റഅയ്തും ഹിലാലൻ ദിൽ ഹിജ്ജ വഅറാദ ബികും അയ്യുഹി ഫല്യുംസിക് അൻ ശഇരിഹി വഅൽഫാരിഹി. നിങ്ങൾ ആരെങ്കിലും ഉലഹിയത്ത് നിയ്യത്ത് വെച്ചവർ, അവരെന്ത് ചെയ്യണം, ദുൽഹിജ്ജയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യട്ടെ, അവനവന്റെ മുടിയും അവന്റെ നഖവും വെട്ടൽ അവൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അതതിന്റെ മുമ്പ് അവൻ എന്ത് ചെയ്യണം, അത് തീർക്കണം. അപ്പൊ ഇവിടെ നൽകിയത് ഉദ്ദേശിച്ചുവെങ്കിൽ എന്നുള്ള പ്രയോഗമായതിനാൽ അത് മുവക്കതായ സുന്നത്ത് എന്നുള്ള രൂപത്തിലാണ് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും മുഅ്മിനുകളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പവിത്രമായ പാവനമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നാം മൃഗത്തെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ മൃഗം ഏത് പ്രായമായിരിക്കണം, അതിന്റെ വലിപ്പം എന്തായിരിക്കണം, ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എന്താ പറഞ്ഞത്, യാ റസൂലല്ലാ അസ്വാബനി ജിദ്ഉൻ, അല്ലാഹുവിന്റെ റസൂലെ എനിക്കൊരു ജിദ്ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് പോലും തികയാത്ത ചെമ്മരിയാടിന്റെ കുട്ടിക്കാണ് ജിദ്ഉ എന്ന് പറയുക. യുദ്ധശേഷം കിട്ടിയതാണ് അദ്ദേഹത്തിന്, എനിക്കത് ബലിയെറുക്കുവാൻ പറ്റുമോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഫളഹാബിഹി, നീ അതുകൊണ്ട് ബലി നിർവഹിച്ചോ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുഅ്മിനുകളെ, മൃഗത്തിന് വയസ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണ ഒട്ടകമാണെങ്കിൽ 5 വയസ്സ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മൂരി, അതുപോലെ തന്നെ പോത്ത്, ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ 2 വയസ്സാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ 1 വയസ്സ് പോലും തികയാത്ത ഈ ഒരു സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുവാനുള്ള കാരണം മറ്റൊരു മൃഗവും അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ വിഷയവും ബലികർമ്മം നടത്തുന്ന അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിൽ നാം ഇത് ണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എന്താണ്, കാന യുവഹി ബിക ബിശൈനി ഹംല ഐനി അഖ്റനൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയർത്തപ്പോൾ തടിച്ചു കൊടുത്ത തൂവെള്ള നിറമുള്ള സുന്ദരമായ 2 ആടുകളെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയർത്തത്. മറ്റൊരു ഹദീസിൽ, ഇദാ വഹ ഇസ്തറാക ബിശൈനി സമീനൈൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയെറുക്കുവാൻ 2 തടിച്ചുകൊടുത്ത ആടുകളെയാണ് സ്വീകരിച്ചത് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ ഒരു സന്ദർഭത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ നാം കൃത്യമായി കൊണ്ട് അറിയണം. നമ്മൾ ആ മൃഗത്തെ നേരത്തെ വാങ്ങാൻ വേണ്ടി നമ്മൾ പുറപ്പെടണം, അന്വേഷിക്കണം. ഏറ്റവും നല്ല മൃഗത്തെ കിട്ടണമെന്നുള്ള ആ ഒരു താല്പര്യത്തോടുകൂടിയും ഇതിന്റെ റബ്ബിങ്കലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലികർമ്മമാണ്, ഒരു ആരാധനാ കർമ്മമാണ് എന്നുള്ള ബോധത്തോടെ ഏറ്റവും ദ്രുത വേഗതയിലായിരിക്കണം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ കൊണ്ടുവന്ന് തീറ്റി പോറ്റി അതിനെന്ത് ചെയ്യണം, തടിച്ച് കൊഴുപ്പിച്ച് നിർത്തണം. അല്ലേ? അങ്ങനെ നമ്മൾ നോക്കിയുണ്ടാക്കിയ നമുക്കേറെ പ്രിയപ്പെട്ട ആ മൃഗത്തെ റബ്ബിനു വേണ്ടി നമ്മൾ ബലിയെറുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു തത്വയുണ്ട്, ഒരു സൂക്ഷ്മതയുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ നോക്കൂ, അബി ഉമാമത്ത് ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, കുന്ന നുസമ്മിനുൽ അദ്ഹിയത ബിൽ മദീന,
ഞങ്ങൾ മദീനയിൽ നേരത്തെ ബലിമൃഗത്തെ വാങ്ങും. വാങ്ങ മാത്രമല്ല ഞങ്ങൾ അതിനെന്ത് ചെയ്യും, ഭക്ഷണം കൊടുത്ത് അതിനെ തടിപ്പിച്ച് കൊടുപ്പിക്കും ആ മൃഗത്തെ ഞങ്ങൾ. അങ്ങനെ മുസ്ലിമീങ്ങൾ എല്ലാവരും മദീനയിൽ അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു. നേരത്തെ അവർ ബലിമൃഗത്തെ വാങ്ങും, അതിനെ കുളിപ്പിക്കും. അതല്ലാതെ ആ സമയം അങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് ധൃതി കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു രീതി വിശ്വാസികളെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ബലിമൃഗത്തെ നമ്മൾ വാങ്ങി പിന്നെ നമ്മൾ കാണുകയാണ് ഏറ്റവും നല്ലതിനെ, ഒന്നും കൂടും ശാരീരികമായി നല്ല പവറുള്ള, എല്ലാറ്റിനും നല്ല കഴിവുള്ള, അതിന്റെ കണ്ണും അതിന്റെ ചെവിയും എല്ലാം നമുക്ക് പൂർണ്ണമായി ആദ്യം വാങ്ങിയതിനേക്കാൾ ഒന്ന് ഉഷാറായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് പകരം മാറ്റി വാങ്ങാം. എന്നാൽ നമ്മൾ ആദ്യം ഒന്ന് ഒരു മൃഗത്തെ വാങ്ങി ആ മൃഗത്തേക്കാൾ ഏറ്റവും തരം താഴ്ന്ന വില കുറഞ്ഞ ഒരു മൃഗത്തെ നമ്മൾ കണ്ടാൽ അതിനെ മാറ്റിയെടുക്കുവാനും പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സഹാബത്ത് പറയാണ്, യസ്തരിൽ ബുദ്നബിൽ അദ്ഹിയ, ബലിമൃഗത്തെ ഞങ്ങൾ വാങ്ങാറുണ്ട്. ഫയബീഹുഹ വയസ്തരി അസ്മന മിൻഹ ഫദഖറ റുഖ്സാ. ഈ വിഷയം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഏത് വിഷയം? അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഒരു ബലിമൃഗത്തെ വേടിച്ചു. ബലിമൃഗത്തെ വേടിച്ചതിന് ശേഷം ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ലതായ വേറെ ഒരു ബലിമൃഗത്തെ ഞങ്ങൾ കാണുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളത് വേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഇളവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് സഹാബത്തിന്റെ മറുപടി. വിശ്വാസികളെ നാം ചിന്തിക്കുക. അതുപോലെ തന്നെ ബലിമൃഗത്തെ വാങ്ങുമ്പോൾ നമ്മൾ നന്നായി പരിശോധിക്കണം. നമ്മൾ നന്നായി പരിശോധിക്കണം. നമ്മൾ ദുനിയാവിന്റെ ഒരു കാര്യത്തിന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മളൊരു ഉപകരണം മേടിക്കുമ്പോൾ നമ്മൾ എത്ര തവണ നമ്മൾ പരിശോധിക്കും, എത്ര തവണ നമ്മൾ പരിശോധിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടി കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു അയ്യു വഹി, ബലിയെറുക്കുന്നതിനെ, ഏതൊക്കെ? ചെവി മുറിഞ്ഞതിനെയും അതുപോലെ തന്നെ കൊമ്പ് പൊട്ടിയതിനെയും. ചില മൃഗങ്ങൾക്ക് അതുണ്ടാകും, ശ്രദ്ധിക്കണം, ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. മറ്റു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഏത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം? അൽ ഐന വൽ ഉദ്ന, നിങ്ങൾ ആ മൃഗത്തിന്റെ കണ്ണിനെയും അതുപോലെ തന്നെ അതിന്റെ ചെവിയെയും നിങ്ങൾ പൂർണ്ണമായി വ്യക്തമായി നിങ്ങൾ പരിശോധിക്കണേ എന്ന് ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, വഅല്ലാ യുഹീ, നിങ്ങൾ ബലിയെറുക്കുവാൻ പാടുള്ളതല്ല, ബിമുഖാബലത്തിൻ, ആ മൃഗത്തിന്റെ ചെവിയുടെ അറ്റം മുറിഞ്ഞതിനെ, അതുപോലെ തന്നെ വലാ മുദാബറത്തിൻ, ചെവിയുടെ പിൻഭാഗം മുറിഞ്ഞതിനെ, ഒരുപക്ഷേ തുച്ഛമായ വിലക്ക്, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധക്കോ ഈ രൂപത്തിലുള്ള മൃഗമാണ് നമ്മുടെ മേഖലയിലേക്ക് കടന്നു വന്നാൽ അത് വലിയ പാതകമായിട്ട് പോകും. അതുപോലെ തന്നെ വലാ ശർഖാ വലാ ഖർഖാ, ചെവി നീളത്തിൽ കീറിയതിനെയോ ചെവിക്ക് ന്യൂനതമായ അഥവാ ഓട്ടയായതിനോ ഇതിനെ ഒന്നും നിങ്ങൾ ബലിയെറുക്കുവാൻ പാടില്ല. ഏറ്റവും നല്ല മൃഗത്തെയായിരിക്കണം നിങ്ങൾ ബലികർമ്മം നടത്താൻ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയും ബലിയുടെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇന്ന അവ്വല മാ നബ്ദഉ ബിഹി ഫീ യൗമിനാ ഹാദാ അൻ നുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അവരെന്താണ് ചെയ്യാറുള്ളത് ആ ദിവസം? എന്താണ്? അവർ ആദ്യം നമസ്കരിക്കും, അവർ ആദ്യം നമസ്കരിക്കും. സുമ്മ നർജിഉ, പിന്നെ ഞങ്ങൾ മടങ്ങും. ഫനൻഹറു, എന്നിട്ട് ഞങ്ങൾ ബലികർമ്മം നിർവഹിക്കും. നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും കൂടി പിന്നെ ആ ബലികർമ്മം നടത്തുന്ന ആ ഭാഗത്തേക്കാണ് നീങ്ങേണ്ടത്.
فمن فعل ذلك അങ്ങനെ ആരെങ്കിലും ചെയ്താൽ فقد اصاب سنتنا അവൻ നമ്മുടെ സുന്നത്ത് ലഭിച്ചു എന്നുള്ളതാണ് അവൻ നമ്മുടെ ചെടിയിലാണ് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ വമൻ വബഹ ഖബ്ലഹു എന്നാൽ നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ബലികർമ്മം നടത്തിയാൽ ഇപ്പോ തിരക്കൊക്കെ പെരുന്നാളൊക്കല്ലേ ഒന്ന് ഉഷാറാക്കാം ഒന്ന് കറങ്ങാനൊക്കെ പോകാണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും മറുത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഇന്നമാ ഹുവ ലഹ്മുൻ അതൊരു മാംസം മാത്രമാണ് അതിന് ബലിയർപ്പിതുമായി കൊണ്ടുള്ള യാതൊരുവിധ ബന്ധമോ ആ ഒരു പ്രതിഫലമോ അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം മുഅ്മിനുകളെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ് ഇനി നമുക്ക് ഒറ്റക്ക് കഴിയുന്നില്ലെങ്കിൽ ഏഴ് പേർ വരെ ഏഴിൽ കൂടുതലാകാൻ പാടില്ല ഏഴ് പേർ വരെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കൊരു മൃഗത്തെ ബലിയെടുക്കാവുന്നതാണ് ഏതുപോലെ അൽ ബക്കറത്തു അൻസബാ ഏഴാളുകൾ ചേർന്നുകൊണ്ട് ഒരു പശുവിനെ ബലിയെടുക്കാം വൽ ജുസൂറാൻ സബാ ഏഴാളുകൾ ചേർന്നുകൊണ്ട് ഒരു ഒട്ടകത്തെയും മറുക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തന്റെ കുടുംബത്തിന്റെ പേരിൽ മൊത്തമായി കൊണ്ടുവറക്കാം ഇനൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി കൊണ്ടൊരു ആടിനെ അറുക്കാം ആടിലെന്ത് ചെയ്യാൻ പാടില്ല എല്ലാവരും കൂടി ഷെയർ ചെയ്യാനും പാടില്ല ഇതെല്ലാം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒന്നും കൂടി നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ് മൻ ദബഹ ഖബ്ല സ്വലാത്ത് ഫഇന്നമാ യദ്ബഹു ലിനഫ്സിഹി നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ബലികർമ്മം നടത്തിയാൽ അവൻ എന്ത് ചെയ്യണം അവൻ വീണ്ടും ബലികർമ്മം നടത്തണം എന്ന് പറഞ്ഞാൽ ആ അറുത്ത മൃഗത്തെ വീണ്ടും പോയിട്ട് അറുക്കാന്നുള്ളതല്ല വേറെ ഒരു മൃഗത്തെ വേടിച്ചിട്ട് അവൻ എന്ത് ചെയ്യണം ബലികർമ്മം വേറെ നടത്തണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയങ്ങളെല്ലാം അതിന്റെ ഗൗരവത്തിലും അതിന്റെ പ്രാധാന്യത്തിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കണം ജാബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് നഹറുനാ ബലികർമ്മം നടത്തുകയുണ്ടായി മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എവിടെ വെച്ച് ബിൽ ഹുദൈബിയ ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അൽ ബുദ്നത അൻ സബ്അ ഞങ്ങൾ ഒരു ഒട്ടകത്തെ ഏഴാളുകൾ ചേർന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ബഖറത്തു അൻ സബ്അ ഏഴാളുകൾ ചേർന്നുകൊണ്ട് ഒരു പശുവിനെയും ഞങ്ങൾ അറുത്തിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും നല്ലത് ഏറ്റവും നേരത്തെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ കരങ്ങൾ കൊണ്ട് തന്നെ നമ്മളതിനെ അറുക്കലാണ് അതിനൊരു പ്രത്യേകമായ ആളെ നിശ്ചയിക്കലോ അതല്ലെങ്കിൽ അയാൾ അറുത്താലേ അത് അറിവ് ശരിയാവുകയുള്ളൂ എന്നുള്ള ന്യായങ്ങളൊന്നും ഇസ്ലാമിലില്ല നമ്മൾ തീറ്റിപ്പോറ്റിയ ആ മൃഗത്തെ നമ്മൾ വെള്ളം കൊടുത്തു നമ്മൾ ഭക്ഷണം കൊടുത്തു കുട്ടികളെ പരിപാലിക്കുന്ന പോലെ ഭാര്യയെ നോക്കുന്നത് പോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് പോലെ ആ മൃഗത്തെ അണച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ വളർത്തിയെടുത്തു റബ്ബിന് വേണ്ടി ആ റബ്ബിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു അത് നമ്മുടെ കരങ്ങൾ കൊണ്ട് തന്നെ അറുത്താൽ അതാണ് മുഅ്മിനുകളെ ഏറ്റവും നല്ലത് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക ആ രൂപത്തിൽ തന്നെ നീങ്ങുക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഈ രൂപത്തിൽ ബലികർമ്മം നിർവഹിക്കുവാൻ അത് പഠിക്കുവാൻ അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മനസ്സ് നൽകി റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂല ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي ثانيا بتقوى الله يتبوم ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്. ഗൗരവപൂർവം വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ദുൽഹിജ്ജ് മാസം കടന്നു വരുന്നതിന്റെ മുമ്പേ നാം ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതും നമുക്കതിന് പ്രാപ്തിയുണ്ടെങ്കിൽ നാം കൃത്യമായി നമ്മളത് ചെയ്യേണ്ടതുമാണ്. ആ വിഷയമാണ് നമ്മൾ സൂചിപ്പിച്ചത്. സ്വഹാബികൾ പറയുകയാണ്, വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ഷൈൻ അം ലഹൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടിച്ചു കൊടുത്ത രണ്ട് ആടിനെ അല്ലാഹുവിന്റെ റസൂൽ അറുത്തു. فرأيته واضيا قدمه على صفاحيهما يسمي ويكبر. نبي صلى الله عليه وسلم അതിനെ ചരിച്ചു കിടത്തി, അതിനെ ആ മൃഗത്തെ ചരിച്ചു കിടത്തി അതിന്റെ പാർശ്വഭാഗത്ത് കാല് കയറ്റി വെച്ചു, ഏതെങ്കിലും ഒരു ഭാഗത്ത് കാല് വെച്ചു. എന്നിട്ട് യുസമ്മി വയുകബ്ബിറു ബിസ്മില്ലാഹ് എന്നും എന്നും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അറുത്തത് എന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളെല്ലാം ഇതേ രൂപത്തിൽ നമ്മൾ പിൻപറ്റിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണമായ സുന്നത്തിനെയാണ് നമ്മൾ പിൻപറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ നിന്ന് ഒരുപാട് ബിദ്അത്തിന്റെ മേഖലകളുമുണ്ട്. അതെല്ലാം നാം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയങ്ങൾ കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മറ്റ് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യം